നമ്മളെല്ലാം ഇനി പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ് അല്ലേ. ഈ വർഷം ഇവിടെ അവസാനിക്കാം, ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പലതും അതേപടി തുടരാതെ കുറച്ചെങ്കിലും കുറച്ച് മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ഇപ്പോൾ തന്നെ നമ്മൾ അതിന് തയ്യാറെടുക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആയാൽ പോരാ, പടച്ചറബ് അവൻ്റെ അടിമകളോട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിലും ഞാൻ ഇപ്പോഴും പിന്നോക്കത്തിലാണ്. എനിക്ക് ഇങ്ങനെ പോയാൽ പോരാ, കുറച്ചെങ്കിലും എനിക്ക് മാറ്റം വരുത്തണമെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തയ്യാറാവുക. കാരണം നമ്മൾ ഇന്ന് മാറണം അല്ലെങ്കിൽ നാളെ മാറണം എന്ന് പറയുന്ന പലരും ഇന്ന് ആറടി മണ്ണിലാണ്. ഇന്ന് കണ്ടവരെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ കണ്ടവരെ ഉച്ചയായപ്പോഴേക്കും മയ്യത്തായി. അങ്ങനെ പല സന്ദർഭങ്ങളും നമുക്കെല്ലാവർക്കും വരാനുള്ളതാണെന്ന് നമ്മൾ ഓർക്കുക. രാത്രി കിടക്കാൻ നേരത്ത് ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ നല്ല സൽപ്രവർത്തനങ്ങളാണ് ചെയ്തത്, എന്തൊക്കെ തിന്മയിലേക്കാണ് പോയത് എന്ന് നമ്മൾ ഓർക്കാറുണ്ടോ? ഇല്ല അല്ലേ. പൈസ എവിടേക്കോ പോയെന്ന് ചിലപ്പോൾ രാത്രി കിടക്കാൻ നേരത്തെ എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ ഓർക്കാറുണ്ടാവും. പക്ഷേ നമ്മൾ എന്തൊക്കെ ഇബാദത്ത് ചെയ്തു, എന്തൊക്കെ നല്ലത് ചെയ്തു, സൽക്കർമ്മങ്ങൾ എന്തൊക്കെയാണ് ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് ചെയ്തത് എന്ന് നാം ഓർക്കാറില്ല അല്ലേ. ഓരോ ദിവസവും കൂട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പുറത്തു പോകുന്ന സമയത്ത് നമുക്ക് എത്ര രൂപയാണ് ചെലവഴിക്കാറ്? അതിൻ്റെ ഒരു അംശം നമ്മൾ ദാനം ചെയ്യാറുണ്ടോ? ഇല്ല. നമ്മൾ യാത്ര പോകുന്നു, സിനിമക്ക് പോകുന്നു, ഫുഡ് കഴിക്കുന്നു, ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ പണം നമ്മൾ ചെലവഴിക്കുമ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് കൈ നീട്ടുന്ന സമയത്ത് ഒരു 10 രൂപ പോലും നമുക്ക് കീശയിൽ നിന്ന് എടുത്താൽ അങ്ങോട്ട് പൊന്തൂല. അത്രയ്ക്ക് വലിയ മടിയാ. ഞാനെന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം ബീച്ചിൽ പോയ സമയത്ത് അവിടെ ഒരാളിങ്ങനെ യാചിച്ചപ്പോൾ അവിടെയുള്ള ഒരു കൂട്ടം ആളുകൾ പരിഹസിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, എന്തിനാണ് പരിഹസിക്കുന്നത്? കൊടുക്കുന്നില്ലെങ്കിൽ വെറുതെ ഒന്നും മിണ്ടാതിരുന്നൂടെ, ഒന്നും മിണ്ടാതിരുന്നൂടെ എന്നാണ് വിചാരിക്കാറുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും ഒരാളെയും പരിഹസിക്കരുത്. നാളെ നമുക്ക് ഈ അവസ്ഥ വരുമോ ഇല്ലേന്ന് നമുക്കറിയില്ല. കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക. അത് 10 ആയാലും അത് അവർക്ക് വിലപ്പെട്ടതായിരിക്കും. അതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ദാനം ചെയ്യുന്നത് നമുക്ക് വളരെ വലിയ വലുതായിരിക്കും, അത് 10 രൂപയാണെങ്കിൽ പോലും. എന്നാൽ നമ്മൾ ഷോപ്പിങ്ങിനോ വലിയ യാത്ര, ഫുഡ്, സിനിമ ഇതിനൊക്കെ പോകുമ്പോൾ നമുക്ക് 1000, 2000, 3000 പൊട്ടുന്നത് നമുക്ക് വളരെ ചെറുതായിരിക്കും. അങ്ങനെ ആവാൻ പാടില്ല ഒരിക്കലും. നമ്മൾ സ്വതക്ക ചെയ്യുക. സ്വതക്ക ഒരു നല്ല സൽപ്രവൃത്തിയല്ലേ. ആ സ്വതക്ക ചെയ്താൽ നമുക്ക് ഇരട്ടി പ്രതിഫലമല്ലേ പടച്ച റബിൻ്റെ മുന്നിൽ നിന്ന് കിട്ടുകയെന്ന് നമ്മൾ ആലോചിക്കുക. ഇങ്ങനെ തന്നെ അല്ലേ പല കാര്യങ്ങളിലും നമ്മൾ ഇങ്ങനെയാണ്. ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ അറിയാം. ആ സമയത്ത് നമുക്കൊരു കുട്ടി ചെയ്താൽ നമ്മുടെ പെരടിയിലേക്ക് മണ്ടി വരികയാണ് അല്ലേ. പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പിൻപന്തിയിൽ നിൽക്കാൻ വേണ്ടി ആ സമയത്തെ പോവുള്ളൂ. മുൻ സീറ്റിൽ നിൽക്കണമെന്ന് വിചാരിക്കാറുണ്ടോ? എനിക്ക് മുന്നിൽ നിൽക്കണം, മുന്നത്തെ സൊഫിൽ നിൽക്കണം എന്ന് വിചാരിക്കാറുണ്ടോ? ഇല്ല, എനിക്ക് പിന്നിൽ നിൽക്കണം, എന്നാലേ വേഗം പോരാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്തക്കാരം അധികം ആൾക്കും. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അടുത്ത വർഷമാകുമ്പോഴേക്കും ഞാനെല്ലാം ശരിയാക്കും, എനിക്കെല്ലാം കൊണ്ടും എൻ്റെ പടച്ച റബ്ബാണ് വലുത് എന്നുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടാവണം. ഇനി അഥവാ എങ്ങാനോ പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് അത് കുറച്ചങ്ങോട്ട് ദീർഘിപ്പിച്ചാൽ ഓ ഇല്ലാത്ത തിരക്കൊന്നും ഉണ്ടാവില്ല അല്ലേ. ആ പ്രാർത്ഥനയിലേക്കൊന്നല്ലേ കാരണം നമ്മുടെ ശ്രദ്ധ, വേറെ എവിടെക്കെങ്കിലും ആയിരിക്കും പോണ ശ്രദ്ധയായിരിക്കും, അല്ലെങ്കിൽ എന്താണോ നമ്മുടെ അർജൻറ്റ് ആ അർജൻറ്റിലേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധ. പ്രാർത്ഥന കഴിഞ്ഞേക്കിനെ വേണം ഓടാൻ. ആളുകൾ ഇതിൻ്റെ ഇടയിൽ നീച്ചു പോയാൽ ആളുകൾ എന്ത് പറയും? അവിടെയാണ് ഇമ്പോർട്ടൻ്റ്, അള്ളാഹുവിനല്ല, അള്ളാഹുവിന് വേണ്ടിയല്ല. ആളുകൾ എന്ത് പറയും? ഞാനിപ്പോൾ ഈ പ്രാർത്ഥനേൻ്റെ ഇടയിൽ ഇവിടുന്ന് നീച്ചു പോയാൽ ആളുകൾ എന്താ പറയുക എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയായിരിക്കും അവിടെ ഇരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. എന്നാലോ നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയുന്ന സമയത്ത് അതിൽ വള്ളി പുള്ളി വിടാതെ നമ്മളത് ഫുള്ള് കേൾക്കും. അടുത്ത അക്ഷരങ്ങളിൽ നമ്മൾ വിട്ടുപോകാറുണ്ടോ? അത് അതേപടി നമ്മൾ മറ്റുള്ളവരോട് പറയാൻ നമ്മൾ മറക്കാറില്ല. നമ്മുടെ സമയം വിലപ്പെട്ടതാണെന്ന് നമ്മൾ എന്നാണോ മനസ്സിലാക്കുന്നത്, എൻ്റെ സമയം എനിക്ക് വിലപ്പെട്ടതാണ്, ഓരോ നിമിഷവും എൻ്റെ ആയുസ് കുറയാണ് എന്നുള്ള മനസ്സിൽ നമുക്ക് എപ്പോഴാണ് വരുന്നത്, അപ്പോഴേ നമ്മുടെയൊക്കെ മനോഭാവവും അതുപോലെ നമുക്ക് നല്ലത് ചെയ്യണം എന്നുള്ളൊരു തോന്നലും ഉണ്ടാവുള്ളൂ. ചിലരുടെയൊക്കെ വിചാരമുണ്ട് നമുക്ക് 40 വയസ്സാവട്ടെ അങ്ങോട്ട് നന്നാവാന്ന്. അങ്ങനെ വിചാരിച്ച പലരും ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലേ. എപ്പോഴാണ് എങ്ങനെയാണ് നമുക്കൊക്കെ മരണം സംഭവിക്കാന്നറിയില്ല. എല്ലാവരും കേട്ടൊരു വാർത്ത തന്നെയാണ്, മോളുടെ നിക്കാഹിൻ്റെ അന്ന് ആ പന്തലിലേക്ക് വരുന്നത് ഉപ്പാൻ്റെ മയ്യത്താ.
ആ മോള് വിചാരിച്ചിട്ടുണ്ടോ, ആ ഉപ്പ വിചാരിച്ചിട്ടുണ്ടോ ഈ പന്തലിക്ക് ഇപ്പം എൻ്റെ മയ്യത്താണ് കൊണ്ടുവരാന്നുള്ളത്? ഇല്ല, അതൊക്കെ എന്താണെന്നറിയോ, നമുക്ക് ചിന്തിക്കാനുള്ള കാരണമാണിതൊക്കെ. ഒരു പ്രസവത്തിലൊക്കെ ചിലപ്പോൾ ഉമ്മമാർ മരിച്ച് മക്കൾ ബാക്കിയാവാറില്ലേ, ഇതൊക്കെ എന്തുകൊണ്ടാ നമുക്കറിയില്ല. നമ്മൾ ആരോടും യാത്ര പറയാതെ പോകുന്ന ഒരേ ഒന്നേ ഒന്നുള്ളൂ മരണം അല്ലേ. 3 മണിക്കൂർ ഒരു സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഒരു തറാവി നിസ്കരിക്കാനോ നമുക്ക് എല്ലാവർക്കും വലിയ പ്രശ്നമാണ്. അപ്പം നമുക്ക് അവിടെ വേദന ഇവിടെ വേദന കയ്യിന് കാലിന് ഒക്കെ നമുക്ക് പ്രശ്നമായിരിക്കും അല്ലേ. എന്നാലൊരു സിനിമ ഉത്തർന്ന് കാണാൻ നമുക്കൊരു പ്രശ്നമില്ല. ഇങ്ങനെയാണ് നമ്മുടെ പലരുടെയും ജീവിതം. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പലരും മാറേണ്ടതുണ്ട് അല്ലെങ്കിൽ മാറ്റിയെടുക്കേണ്ട പല സംഗതികളുണ്ട്. ഒരു മുഖത്തേക്ക് നോക്കുമ്പോൾ പ്രകാശം വരുന്ന ഒരു സന്തോഷം വരുന്ന ഒരു മയത്തായി നമുക്കൊക്കെ മാറാൻ സാധിക്കട്ടെ.